എല്ലാവർക്കും ടെക് ട്യൂബറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരുടെയെങ്കിലും ഫോണിനുള്ളിൽ ആപ്പ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അവരുടെ ഗാലറി അല്ലെങ്കിൽ ഫയൽ മാനേജർ ഓപ്പൺ ആക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണിൽ സെറ്റിങ്സ് വരെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് വർക്കാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രൗസറാണ്. ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ക്രോമാണ്. അപ്പോൾ നമ്മൾ ക്രോം എടുത്തതിന് ശേഷം സെർച്ച് ബാറിൽ നമ്മൾ ഒരു പാത്ത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ബാറിൽ ഫയൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 3 ഇടുക, പിന്നെ SD card എന്നും കൂടി ടൈപ്പ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ഒത്തിരി ഫോൾഡറുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോണിലുള്ള എല്ലാ ഫോൾഡറുകളും നമുക്ക് ഈ ക്രോം വഴി കാണാൻ പറ്റുന്നതാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഫയലാണ് ഉള്ളത് അതെല്ലാം നമുക്ക് ഇതുവഴി ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫോൾഡറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ അത് PNG ഫോർമാറ്റിലോ അല്ലെങ്കിൽ JPG ഫോർമാറ്റിലോ ആയിരിക്കും കിടക്കുന്നത്. അത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. അതുപോലെ MP3 വീഡിയോ അങ്ങനെ എല്ലാ ഫോർമാറ്റും നമ്മുടെ ക്രോമിൽ ഒട്ടുമിക്ക ഫോർമാറ്റും എടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തൊട്ട് താഴെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒരു ഫോൾഡർ കാണും. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വീഡിയോ എടുക്കുക. അതിനകത്ത് തന്നെ ഇമേജും ഫോട്ടോ ഇമേജും അതുപോലെ ആഡിയോ എല്ലാം കാണുന്നതാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.